ഏറ്റവും പുതിയതായിട്ട് ആസിയാൻ ഉച്ചകോടി നടക്കുകയാണ് ലാവോസിൽ. ആ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പോപ്പ് പറഞ്ഞതിന്റെ ഒരു ആവർത്തനം തന്നെയായിരുന്നു. അതായത് ഇത് യുദ്ധത്തിന്റെ സമയമല്ല, അത് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ നയതന്ത്രജ്ഞതയുടെയും സമയമാണ്. അതുകൊണ്ട് യുദ്ധം എന്നുള്ള ആ പരിപാടി വളരെ പ്രാകൃതമാണത്, ഗോത്രകാലത്തുണ്ടായിരുന്നതാണ്. അതേ യുദ്ധങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അവസാനിപ്പിക്കണം. ഭീകരത എന്ന് പറയുന്നത് ഈ ഗോത്ര പാരമ്പര്യമാണ്, ഗോത്രഗണങ്ങളുടെ പാരമ്പര്യമായിരുന്നു. അതിങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ആ സംസ്കാരം എന്ന് പറയുന്നത് ഈ വന്ന കാലത്ത് AI ഒക്കെ കാലത്ത് ഇത്ര പരിഷ്കൃതനായ മനുഷ്യന് ചേരുന്നതല്ല. അത് തീർച്ചയായിട്ടും നിരാകരിക്കപ്പെടേണ്ടതാണ് എന്ന് വീണ്ടും ആവർത്തിച്ചു അദ്ദേഹം. പല സദസ്സുകളിലും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് അടുത്തെങ്ങും തീരുന്ന ലക്ഷണത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേല് ഗാസയിൽ വീണ്ടും കടുത്ത ആക്രമണം നടത്തി, വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലേക്ക് ആക്രമണം നടത്തി, 28 പേര് ആണ് മരിച്ചത്. കുട്ടികളൊന്നുമല്ല, സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെന്ന് വിചാരിക്കും. ഇവര് പലരും പൗരന്മാർ തന്നെയാണ്. അതിൽ ഒരാൾ മരിച്ച ഒരാള് ഏറ്റവും വലിയ കൊടിയ ഭീകര പാലസ്തീൻ ഭീകരവാദിയാണ്, അവരുടെ ഹെഡാണ്, കമാൻഡന്റ് ആണ് മരിച്ചത്. അദ്ദേഹം കയറി സ്കൂളിൽ കുട്ടികളോടൊപ്പം ഒളിച്ചിരിക്കുകയാണ്. കുട്ടികൾ മരിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു പശ്ചാത്തലവും ഖേദവുമില്ല. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഭീകരന്റെ മനസ്സ് ഇത്ര നീചമാണോ, ഇത്ര നികൃഷ്ടമാണോ എന്നുള്ളതാണ്. ആ കുട്ടികൾ മരിക്കുക, എന്നിട്ട് തനിക്ക് സുരക്ഷിതമായിട്ടിരിക്കുക. അപ്പൊ ഇസ്രായേൽ വന്നു കൊന്നു കഴിഞ്ഞാൽ കുട്ടികളെ കൊന്നു നമുക്ക് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കാം, ലോക തലസ്ഥാനങ്ങളിൽ പ്രകടനം നടത്തിപ്പിക്കാം. എന്തൊരു മ്ലേച്ഛമായ മനസ്സാണത്, കുട്ടികളെ കൊന്നു. നമ്മൾ നമ്മുടെ കേരളത്തിന്റെ ആ വിശിഷ്ട പാരമ്പര്യം തന്നെ നോക്കൂ, കമ്മ്യൂണിസത്തിന്റെ ആ പാരമ്പര്യം തന്നെ നോക്കൂ. ചൂരനാട്ട് കൊലപാതക കേസിൽ പോലീസുകാരെ കൊന്നു എന്നുള്ള കേസിൽ ഓട്ടാത്തല സുരേന്ദ്രനെ നാട്ടുകാർ ഒളിച്ചു കടത്തി പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി. ആദ്യത്തെ കമ്മ്യൂണിസത്തിന്റെ ആ ഉദയ കാലത്ത് പോലീസുകാരെ കൊന്നത് പോലീസുകാര് ജന്മിയുടെ കൂടെ നിന്ന് നാട്ടുകാരെ പീഡിപ്പിച്ചു എന്നതിന്റെ പേരിലാണ്, തൊഴിലാളികളെ, പാവപ്പെട്ട ആളുകളെ. ആ സമയത്ത് ഒളിവിൽ പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും പോലീസ് ആക്രമിക്കാൻ തുടങ്ങി. അവരെ ഒന്നും ചെയ്തരുത്, ആ കോട്ടാത്തല സുരേന്ദ്രൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നെ പിടിച്ചു എന്ന് പറഞ്ഞ ചങ്കൂറ്റമുള്ള തൻ്റെടിയായ ധീരനായ വിപ്ലവകാരി പോലീസുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ പാരമ്പര്യം. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമല്ല പറയുന്നത്, അതാണ് പാരമ്പര്യം. ആ മഹത്തായ പാരമ്പര്യത്തിൽ നിന്ന് എത്ര വ്യത്യസ്തമായി നിൽക്കുന്നു ഇവിടുത്തെ ഭീകരവാദികളുടെ ആ സംസ്കാരം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. എത്ര നികൃഷ്ടമായിട്ടാണ് ആശുപത്രി കിടക്കുന്ന രോഗികളെ ഒക്കെ മറയായി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ ഈ ഭീകരവാദികൾ എന്ന് പറയുന്ന സത്വങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ലോകത്തിന് സഹിക്കാൻ പറ്റുന്നതാണ്. ഗോത്രകാലത്ത് പോലും ഇത്ര നികൃഷ്ടമായിട്ടുള്ള കൊല്ലൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പറയും ഇസ്രായേൽ കൊന്നു, വാസ്തവത്തിൽ കൊന്നിരിക്കുന്ന ആരാണ്? ഈ ഭീകരവാദികൾ തന്നെയാണ് കൊല്ലാൻ ഇടയാക്കിയത്. ആൾക്കൂട്ടത്തിൽ കയറി ഒളിഞ്ഞിരിക്കുക, ആൾക്കൂട്ടത്തിൽ കയറി അതിന്റെ സുരക്ഷാ കവാടം തേടുക, ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട രീതികൾ അവലംബിച്ചുകൊണ്ടാണ്. ഈ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ മരണനിരക്ക് ഈ 42,000 കടന്നു പോകുന്നതിന്റെ പ്രധാന കാരണം ഈ നികൃഷ്ടമായ മ്ലേച്ഛമായ ഭീകര മനസ്സുകളാണ്. നിരപരാധികളെ കൊല്ലണം, നിരപരാധികൾ കൊല്ലപ്പെടണം, അതേസമയം തങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കണം എന്നുള്ള അവരുടെ വിചാരധാരയാണ്, അവരുടെ മനോനിലയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി തീരുന്നത്. ഈ ഇത്രയും മരണം ഉണ്ടാവാൻ കാരണം. അപ്പൊ ഈ തീർച്ചയായിട്ടും ഈ ഭീകരത തന്നെയാണ് ചെറുക്കപ്പെടേണ്ടത്. ആഗോളതലത്തിൽ നയതന്ത്രത്തിലൂടെ, അതുപോലെ തന്നെ ചർച്ചകളിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഈ ഭീകരരുടെ പ്രശ്നം പരിഹരിക്കാവുന്നതുള്ളൂ. ഒരിടത്തും ഭീകരവാദം അനുവദിക്കാതിരിക്കാൻ ആ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ രാജ്യരക്ഷാ വകുപ്പോ ഗവൺമെന്റുകളോ ശ്രമിച്ചാൽ തന്നെ ഒറ്റയടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അതിന് ശ്രമം ഉണ്ടാവുന്നില്ല. അതിന്റെ കാര്യങ്ങളിലേക്ക് പരിശോധിക്കാൻ നമുക്കിപ്പോ സമയമില്ല. പല കാരണങ്ങൾ പല കാര്യം വളരെ അഗാധമായിട്ട് പോകേണ്ടി വരും, അതിന് ശ്രമിക്കുന്നില്ല. ഇപ്പോ വന്നിരിക്കുന്ന ഇറാൻ ഒരു നിൽക്കക്കള്ളി ഇല്ലാതായി. ഇറാന്റെ പ്രധാനമന്ത്രി ഇപ്പോ ഖത്തറിലെ ഭരണാധികാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ദിവസം സൗദി അറേബ്യൻ ഭരണാധികാരിയുമായിട്ട് ചർച്ച നടത്തി. എന്തിനാ? ഐക്യം വേണം. ഹമാസിന്റെ ഹമാസിനെ രക്ഷിക്കാൻ വേണ്ടിയും ഇസ്രായേലിനെ എതിർക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു രക്ഷാ കവചം തീർക്കണം. ഇറാനിപ്പോ അതിന്റെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു,
300 മിസൈലുകൾ ആകാശത്തിലൂടെ ഇസ്രായേലിലേക്ക് അയച്ചതിന്റെ ഒരു പ്രതികാരം, ഒക്ടോബർ 1 അയച്ചതിന്റെ ഒരു പ്രതികാരം, ഏതു നിമിഷവും വരുമെന്നുള്ള ഒരു പേടിയിലും അങ്കലാപ്പിലും വിറച്ചു നിൽക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം. അപ്പൊ അവർക്ക് സൗദി അറേബ്യ വേണം, ഖത്തർ വേണം, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത്. അവരതിൽ മുന്നേറി, കുറേയേറെ മുന്നേറിയിട്ടും ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് ഇത് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. ഇതൊക്കെ രഹസ്യമായിട്ട് ഭൂമിക്കടിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, അണ്ടർഗ്രൗണ്ടിൽ. അതായത് ആണവായുധങ്ങളുടെ നിർമ്മിതി ഏതാണ്ട് അവര് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ആ ആണവായുധം പ്രയോഗിക്കാൻ അവര് സന്നദ്ധരാണ്. ഈ ആണവായുധങ്ങൾ ഒളിയിരിക്കുന്ന സ്ഥലങ്ങൾ ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. അവരുടെ ഇന്റലിജൻസ് സംവിധാനമായ മൊസാദ് കണ്ടിട്ടുണ്ട്. അത് തകർക്കുക എന്നുള്ളതായിരിക്കും ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിന്റെ പേര് ഗലാന്റ് എന്നാണ്, ഗലാന്റ്. ആ ഗലാന്റ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇനി നടത്താൻ പോകുന്ന ആക്രമണം അപ്രതീക്ഷിതവും ലീത്തൽ, അതായത് മരണകാരണവും ആകുന്ന മാരകമായിട്ടുള്ളതുമായിരിക്കും, അതുപോലെ സർപ്രൈസിങ്, എല്ലാവരെയും അതിശയിപ്പിക്കുന്നതുമായിരിക്കും, രഹസ്യവുമായിരിക്കും. അത്തരത്തിലൊന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോ ഈ പാലസ്തീനിലെ സ്കൂളിന്റെ നേരെയുള്ള ആക്രമണമാണോ എന്നറിയില്ല, അതോ ഇസ്രായേലിന്റെ നേർക്കുള്ള ആക്രമണമാണോ എന്നറിയില്ല. ലബനണിൽ ഇപ്പോൾ യുദ്ധം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലബനൻ സർക്കാർ തന്നെ സമ്മതിച്ചത് ഏറ്റവും വളരെ മാരകമായിട്ടുള്ള ഒരു യുദ്ധമാണ് അവർ നടത്തിയിട്ടുള്ളത്. അതിന്റെ 8-9 പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇതുവരെ നടന്നതിൽ, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ബെയ്റൂട്ടിലേക്ക് കടന്നു കയറി അവരുടെ കരസേന നടത്തിയിട്ടുള്ളത്. ആകാശത്തുനിന്നോ കരയിൽ നിന്നോ അല്ലെങ്കിൽ കടലിൽ നിന്നോ യാതൊരു എതിർപ്പും നേരിടാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവര്. സൈന്യത്തിന്റെ മുന്നേറ്റം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഇസ്രായേലി സൈന്യത്തിന്റെ മുന്നേറ്റം തന്നെ അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. കുത്തിക്കണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും. കാരണം എന്തെന്നാ, സൂയിസ് കനാലിൽ കൂടെ അവരുടെ കപ്പലുകൾക്ക് പോവാൻ ഈ ഹൂത്തികൾ സമ്മതിക്കുകയില്ല, അതിന്റെ സുരക്ഷാ ഭീഷണി. അതുകൊണ്ട് അവർ കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് ലോകത്തിന് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് വരുന്നത്. കപ്പലുകൾ അതുവഴി പോയില്ലെങ്കിൽ പണ്ട് ഈ കടൽ അതുകൊണ്ടാണ് ഇന്ത്യ കാണാൻ എത്തിയ കൊളംബസ് അമേരിക്കയിൽ ചെന്നെത്തിയത്, ചുറ്റിക്കറങ്ങി വേണം പോവാൻ. അതിന് ഈ കപ്പലിന്റെ എണ്ണ എത്രമാത്രം കപ്പലിന് ഉപയോഗിക്കും, ഇന്ധനം എത്രമാത്രം അതുപോലെ വേസ്റ്റ് ആയി പോവും. അതിനുവേണ്ടിയാണ് ഫെർഡിനാൻഡ് മെഗല്ലൻ ഈ സൂയസ് കനാല് അവിടെ ഈജിപ്തിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ചത്. അവിടെ ഈജിപ്തിനൊരു ചുങ്കം കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോ ഈ കടൽക്കൊള്ളക്കാർ അതും സമ്മതിക്കുന്നില്ല, അവർ പിടിച്ചെടുത്തുകൊണ്ടങ്ങ് പോവുക കപ്പല്, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇസ്രായേലിന്റെ ആണെങ്കിൽ. ലോകത്തിന് എത്ര കോടി രൂപയുടെ ലോകത്തിലേക്ക് വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ ഒരുപക്ഷെ ഭൂരിഭാഗവും വരുന്ന അമേരിക്കയിൽ നിന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ് പിന്നെ വരുന്നത്, ലോകത്തെങ്ങും കയറ്റുമതി ചെയ്യും. ഈ സാധനങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കാതെ വരുമ്പോൾ ലോകത്തെങ്ങും നമ്മുടെ സാധാരണക്കാരായ നമ്മളും ആ വില കൂടുതൽ അനുഭവപ്പെടുകയാണ്. പലതരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ചിലപ്പോൾ വാങ്ങാറുണ്ട് ഷെൽ കമ്പനികളിൽ നിന്ന്. ഷെൽ കമ്പനി എന്ന് പറയുന്നത് കള്ളക്കമ്പനികൾ എന്നുള്ള അർത്ഥത്തിലല്ല, അവിടുത്തെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണത്. അവിടുന്ന് വാങ്ങാറുണ്ട് നമ്മൾ. അത് അത്രയും യാത്ര ചെയ്ത് വന്നാലും നമുക്ക് നഷ്ടമില്ല, കാരണം അവിടുത്തെ പെട്രോളിന്റെ വില വളരെ കുറവാണ്, ആദായകരമാണത്, ഇക്കണോമിക്കലി വയബിൾ. അപ്പൊ അത് വാങ്ങാൻ നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എണ്ണയുടെ വില ഉയരും. എണ്ണയുടെ വില ഉയരുന്നതിന്റെ ഫലമായിട്ട് ലോകവ്യാപകമായിട്ട് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില കൂടുകയും ചെയ്യും. ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം. അതിപ്പോ ലോകം മുഴുവൻ ആ ദുരിതം അനുഭവിക്കേണ്ടി വരും. പട്ടിണിക്കാര് കൂടുതൽ പട്ടിണിക്കാരായിട്ട് മാറും. ഇതിനെല്ലാം കാരണം എന്താ? ഹമാസ് അന്ന് കാണിച്ച ഭീകരാക്രമണം. അതിനിടയ്ക്ക് ഈ തടവിൽ കഴിയുന്ന 35 വയസ്സുള്ള ഒരാളിന്റെ, 35 ആയിട്ടില്ല, 34 ആയിട്ടുള്ളൂ ജന്മദിനം, ഇന്ന് ആ തടവിൽ തന്നെ ബന്ധിയായിട്ട് തന്നെ ആഘോഷിക്കപ്പെടുകയാണ് എന്ന് പറയുന്നു. 35-ാം ദിനം. അപ്പോ രക്ഷയില്ല, ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോ അവരവിടെ തന്നെ ആഘോഷിക്കുകയാണ് എന്ന് അറിയാൻ കഴിയുന്നു. ജീവനോടുണ്ട്, അത് തന്നെ ഭാഗ്യം. അപ്പൊ അതൊക്കെയാണ് ഇന്നിപ്പോ ഈ യുദ്ധ രംഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നാളെ എന്താണ് സംഭവിക്കുക, ഏത് നിമിഷവും എന്തും സംഭവിക്കുക, അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് യുദ്ധം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തൽക്കാലം ഇസ്രായേലിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, വിജയം തന്നെയാണ് കാണാൻ കഴിയുന്നത്, അത് കാര്യത്തിൽ സംശയമില്ല.
ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവരുടെ ലക്ഷ്യം ഏറെക്കുറെ ഹസ്ബുള്ള അതുപോലെ തന്നെ ഹമാസ് അവരുടെയൊക്കെ വലിയ നേതാക്കളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അക്കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യരുടെ നിരപരാധികളായ മനുഷ്യരുടെയും ചോര പുരണ്ടു എന്നുള്ളതാണ് അവരുടെ മുന്നേറ്റത്തിൽ വന്നുഭവിച്ചിരിക്കുന്ന ഒരു കളങ്കം.